ആയാലും പത്തിരുപത് വർഷം കൊണ്ട് കാണാത്ത ഭാര്യ മോളെ കണ്ടിട്ട് ചാകാന്നുള്ള അങ്ങേരുടെ ഭൂതി നടക്കൂന്ന് എനിക്ക് ആദായം തോന്നുന്നില്ല. കണ്ണി ചൊരയില്ലാത്ത വർത്തമാനം പറയാതെ എങ്ങനെ പറയാതിരിക്കും? ഗണപതി സാറിന്റെ സ്വന്തം കൂട്ടുകാരനെ വരെ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്തോരം നമ്മൾ അലഞ്ഞതാ. അങ്ങേരുടെ പേര് എന്ത് നമ്പ്യാതിരി? നമ്പ്യാതിരി അല്ല, പിന്നെ നമ്പൂതിരി, ഈശ്വരൻ നമ്പൂതിരി. ഐഡിയ, പത്രത്തിൽ ഒരു പരസ്യം കൊടുത്താലോ, ഗണപതി സാർ ഭാര്യ മകളെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ സാർ കുറെ പയറ്റി നോക്കിയതാ, അതിന്റെ പേരിൽ കുറെ കാശ് പോയതെന്ന് വെച്ചാ. അപ്പൊ ആ വഴി അടഞ്ഞു. ഞാൻ നോക്കിട്ടെ, ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്ത് വഴി? ഒരമ്മയും മോളെ സംഘടിപ്പിച്ചു കൊടുക്കും. പക്ഷേ അതിന് വേണ്ടിട്ടല്ലേ നമ്മൾ ഇത്രയും നാൾ കറങ്ങി നടന്നത്. ഇതുവരെ ഒന്നും കിട്ടിയില്ലല്ലോ. എടാ, ഞാൻ ഉദ്ദേശിച്ചതേ ഒരമ്മയും മോളെ സെറ്റപ്പ് ആക്കി കൊടുക്കുക. ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ്. നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മന്ദബുദ്ധി. എന്ത്? എടാ, പിന്നെ പണ്ട് അങ്ങേരൊക്കെ ആ സ്ത്രീയെ നല്ല രീതിയിൽ അറിയാന്നുള്ളതുകൊണ്ടല്ലേ അതിലൊരു കുഞ്ഞുണ്ടായത്. ഇനി വേറൊരു സ്ത്രീയെ ഭാര്യ വേഷം കെട്ടിച്ച് അങ്ങേരെ അടുത്തുകൊണ്ട് പോയാൽ അങ്ങനെ വിശ്വസിക്കോ? എന്നാ അമ്മ വേണ്ട, മോള് മതി. കറക്റ്റ്. അമ്മ ചിക്കൻ കുരി വന്ന് ചത്തുപോയി, അങ്ങനെ പറയാം. അങ്ങനെ ഒരു മോളെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സന്തോഷത്തിൽ അദ്ദേഹത്തിന്റെ അസുഖമെല്ലാം ഭേദമാവും. പിന്നെ അതിനുവേണ്ടി നമ്മൾ കാണിക്കുന്ന ഈ ചെറിയ കള്ളത്തരം അത് ദൈവം പൊറുക്കൂടാ. പക്ഷെ അങ്ങനെ ഒരു മോളെ എവിടുന്ന് കിട്ടും? അതൊരു പ്രശ്നമേ അല്ല. ഇങ്ങോട്ട് നോക്കെ, ഞാനുണ്ടാ, ഞാൻ റെഡി ആക്കും. ഉണ്ണികൃഷ്ണ, 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 വെള്ളം. അതിനാണോ നീ കിടന്ന് കീറി പൊളിച്ചത്? ഞാൻ കുടിച്ചിട്ട് വരട്ടെ. നീ തണുപ്പ് വേണ്ട, ഞാൻ കോള കുടിക്കാം. ഒടുക്കത്തെ തലവേദനയ്ക്ക് ഒരു കടുംചായ കുടിക്കാന്ന് വെച്ചപ്പോ നീ അത് തുപ്പിയും കളഞ്ഞു. എന്നാ തണുത്തോളൂ. തണുത്താണെന്ന് നോക്കട്ടെ. ആ തണുത്ത് വരാം. എടാ, നീ അറിഞ്ഞ തേടിയ കാലി വള്ളി ചുറ്റി. എടാ, ആ ഗണപതി സാറിന്റെ മകളാകാൻ പറ്റിയ ഒരെണ്ണത്തിന് ഞാൻ പോക്കി. അതേടാ, കണ്ടാ ഗണപതി സാറിന്റെ മകളല്ലാന്ന് ഒരു കണ്ണുമുട്ടനും പറയില്ല. എന്നിട്ട് എവിടെ? എടാ, താഴെ താഴെ ഹാളിൽ വെയിറ്റ് ചെയ്യുന്നു. പോയാ. എവിടുന്ന് കിട്ടി? ഞാൻ കുഴിച്ചെടുത്ത്. എടാ, അതൊക്കെ വിശദമായിട്ട് പിന്നെ പറയാം. ആളെങ്ങനെയുണ്ട്? ബാക്കി നോക്കേ. ഫ്രണ്ടിൽ നിന്ന് എങ്ങനെ? എന്താ നിന്റെ ഉദ്ദേശം? എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അതിനൊന്നും സമ്മതിച്ചില്ല. ഗണപതി സാറിന്റെ മോളെന്ന് പറയുമ്പോ ഒരു എടുപ്പൊക്കെ വേണ്ടേ? അതാ ഞാൻ ചോദിച്ചത്. അല്ല, നീ ഞാൻ വിചാരിച്ചു. എന്നാലും ആ നല്ല മനുഷ്യന് നീ ഇപ്പൊ ചെയ്ത ഈ ഉപകാരം ഉണ്ടല്ലോ, ദൈവം നിനക്ക് കൂലി തരും. താങ്ക് യു. അപ്പോ സാറിനോട് പറയാലോ? പറയാം. എടാ, ഇനി സാറിന് കണ്ടിഷ്ടപ്പെട്ട് മോളായിട്ട് അംഗീകരിച്ച് കഴിയുമ്പോ എവള് നമ്മുടെ മുട കാണിക്കൂ? ഇതൊരു പാവ കന്യാസ്ത്രീ അല്ലേ? നീ കന്യാസ്ത്രീയാണോ പിടിച്ചോണ്ട് വന്നേക്കുന്നത്? കന്യാസ്ത്രീ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അഹങ്കാരവും ജാടയും കുഴുത്തിരുമ്പൊന്നും ഇല്ലാത്ത ഒരു പാവം കന്യകയായ സ്ത്രീ എന്നാണ് ഉദ്ദേശിച്ചത്. എന്നാ ഇനിയിപ്പോ വൈകിക്കാണ്ട് നീ എവിടെങ്കിലും മാറി നീ, ഞാൻ പോയി സാറിനോട് പറഞ്ഞിട്ട്. എങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എനിക്ക് ഇവളെ ഇവിടെ കൊണ്ടുവരാമെങ്കിൽ ഈ വിവരം ഞാൻ തന്നെ സാറിനോട് പോയി പറയാം. നീ പോയി പറയാനോ? എടാ, നിന്നെ ഇവിടെ കണ്ടാലുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇന്നലെ ഉച്ചക്ക് മണിയടിച്ചപ്പോ ഞാനല്ലേ ചൂടുവെള്ളമായിട്ട് പുള്ളിയുടെ അടുത്ത് പോയത്. അപ്പൊ അയാള് പച്ചക്ക് എന്റെ മുഖത്തൊക്കെ ചോദിക്കുക, നിന്നോടൊപ്പം ഉള്ള ഒളിച്ച താമസമൊക്കെ സുഖം തന്നെയല്ലേന്ന്. ഞാൻ അവിടെ ഒന്ന് ഒരേ ചിരി. എന്നാലും ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാൻ തന്നെ പോയി പറയുന്നതിന്റെ ശരി. എന്നിട്ട് വേണം അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ നിനക്ക് തട്ടിയെടുക്കാൻ. മോനെ, പോപ്പിനെ നീ കുർബാന ഓതാൻ പഠിപ്പിക്കല്ലേ. ഞാൻ തന്നെ പോകും. അയ്യോ, വെടി എനിക്ക് പേടി. എന്നാലും പോകും. ഹായ് കുട്ടി, അവിടെ നിക്കേ. നീയാണോ ഇവിടെ മോളായിട്ട്? പാവം കുട്ടി, ജനിച്ച നാൾ മുതൽ അച്ഛന് തേടിയുള്ള അലച്ചിലായിരുന്നു. അതാ ഈ ക്ഷീണം. കഥകളെല്ലാം എന്നോട് പറഞ്ഞു. ഞാൻ ഒരുപാട് കരയും ചെയ്തു. ഞാനിപ്പോ ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് താങ്കൾ പറ്റത്തില്ല, ഞാൻ വരട്ടെ. കേട്ടില്ല, നീ കൊണ്ടുവന്നാണെന്ന് പറഞ്ഞാ മതി. പൊളിഞ്ഞടി ഭയങ്കരി, നീ മോളാണെന്നുള്ള കാര്യം സാർ വിശ്വസിച്ചിട്ടില്ല.
എന്തടി നീ വിചാരിച്ചത്? നിന്റെ മറ്റേ തൊഴിലിനുള്ള ഏരിയാണിതെന്നോ? ശരിക്കും നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടായിരുന്നോ? അവളോട് തന്നെ ചോദിച്ചു നോക്ക്, പറഞ്ഞു തരും. പിന്നെ ഉദ്യോഗം എന്താണെന്നും കൂടെ ചോദിച്ചോണം. എന്റെ ദൈവമേ, അയ്യോ. അതെ, ഇവിടെ വിലപിടിപ്പുള്ള ഒരുപാട് സാധനം ഉള്ളതാന്ന് ഇവിടെ തന്നെ കാണണം. ഞാൻ വന്നിട്ട് നൂറിലേക്ക് വിളിക്കാം. നൂറ് എന്ന് പറയുന്ന ഫയർഫോഴ്സിന്റെ നമ്പർ അല്ലേ? കുട്ടി, ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു ബെല്ലടി കേട്ടു. ശരിയാ, ആ ബെല്ലടി ഞാനും കേട്ടു. എന്താ പറഞ്ഞേ? ഞങ്ങളോട് ക്ഷമിക്കണം. ക്ഷമിക്കാനോ? നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പലരും ശ്രമിച്ചിട്ട് നടക്കാതിരുന്നത് എന്റെ മോളെ എനിക്ക് കൊണ്ടു തന്നില്ലേ? തീരെ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് എന്റെ മോളെ മുമ്പിൽ കണ്ടപ്പോ എനിക്കറിയില്ല കൃഷ്ണ, എങ്ങനെയാ ഞാൻ അവളെ സ്വീകരിക്കുക. സാർ, സിംഗാരിമോളെ താലപ്പൊലി അറിയും, ബെസ്റ്റ് ആയിരിക്കും. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. സാർ, ഞാൻ ശാലിമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. സാറിന്റെ മനസ്സിലിണങ്ങുന്ന രീതിയിൽ സാർ സ്വീകരിച്ചോ. കണ്ടോ സാർ, കൃഷ്ണ ഉടനെ തന്നെ നമുക്കൊരു യാത്ര അറേഞ്ച് ചെയ്യണം. മോളും ഞാനും നമ്മൾ എല്ലാവരും കൂടി സകല അമ്പലങ്ങളിലേക്കും എല്ലാ ദൈവങ്ങളോടും എനിക്ക് നന്ദി പറയണം. സത്യം എന്താണെന്ന് അറിയാതെ നമ്മൾ ആ സത്യമൊക്കെ ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞതാ. സ്വന്തം കുഞ്ഞിനെ വളർത്താൻ ത്രാണിയില്ലാതെ അനാഥാലയത്തിൽ ഏൽപ്പിച്ചു പോയ സാവിത്രി ചാച്ചി 10 വർഷം മുമ്പ് മരിച്ചുപോയ കാര്യമല്ലേ? അന്ന് ഈ മോൾക്ക് വെറും 11 വയസ്സ് അല്ലേ ശലമോളു? അതെ. ഇനി അച്ഛനായി മോളായി അവരുടെ പാടായി. അവരുടെ ലോകത്തേക്ക് നീ ഒരു കട്ടറും പാവരുത്. പോടാ പോടാ. നീ ഇപ്പൊ ഗണപതി സാറിന് കൊണ്ടു കൊടുത്ത ആരാണെന്ന് എനിക്കറിയോ? മോളെ, എടാ, മോളെ അഡ്ജസ്റ്റ് ചെയ്യണോന്ന് പറഞ്ഞ് ഞാൻ മോളെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി മോനെ വേണോന്ന് പറഞ്ഞാല് മോനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇനി ഗണപതി സാറിന് വേണോന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഗണപതി സാറിന് അഡ്ജസ്റ്റ് ചെയ്ത് ഗണപതി സാറിന് കൊടുക്കും. അതാണ് ഒരു ആത്മാർത്ഥത. എടാ, നീ ഇപ്പൊ കൊണ്ടു കൊടുത്ത ഒരു കള്ളിയെ, ഒരു പെരും കള്ളിയെ. എടാ, കൊച്ചിയിൽ ഞാൻ വന്നിറങ്ങിയ ദിവസം ഇവളൊരാളുടെ പണവും തട്ടിയെടുത്ത് ഓടുന്നത് ഞാൻ കണ്ടതാ, എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ. അതുകൊണ്ട് നീ ചെന്ന് ഇപ്പൊ സാറിനോട് പറയണം, ആള് മാറിപ്പോയതാ, ഒരബദ്ധം പറ്റിയതാ. ഇനി നിനക്ക് വിഷമാണെങ്കിൽ അവള് കള്ളിയാണെന്നൊന്നും പറയണ്ട, അവൾ എവിടെങ്കിലും പോയി പണ്ടറടങ്ങട്ടെ. എടാ ഉണ്ണികൃഷ്ണ, എടാ, കാള വാല് പൊക്കുന്നത് ഈ ഐസ്ക്രീം കഴിക്കാനല്ല എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. എനിക്ക് നേരത്തെ തോന്നി നീ എന്തേലും ഉടക്കുണ്ടാക്കിയിടുന്നു. എടാ, അതുകൊണ്ടല്ലേ ഗണപതി സാറിന് മോളെ കിട്ടിവരും ഞാൻ ചെന്ന് പറയാന്ന് പറഞ്ഞപ്പോ നീ വേണ്ടാന്ന് പറഞ്ഞത്? എടാ, എന്നോട് അദ്ദേഹത്തിന് താല്പര്യം കൂടും എന്നുള്ളൊരു അസൂയ. നീ നോക്കിക്കോ, സ്വന്തം മോളെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു കൊടുത്ത ഈ ഞാനാടാ ഇവിടുത്തെ നമ്പർ വൺ. അന്ന് നീ എന്നെ കണ്ടപ്പോ എന്താ വിളിച്ചത്? എടാ കണാപ്പ, നഖം പറ്റി ആരാന്ന്. ഇനി ആ ജോലി നീ ഇവിടെ ചെയ്യും, ഞാൻ ഇവിടുത്തെ ജനറൽ മാനേജർ ആയിട്ട് ഒരു വെലസു വെലസു. അപ്പൊ നീ പോയി സാറിനോട് മാറ്റി പറയില്ല? ഇല്ല, വേണ്ട, ഞാൻ പോയി പറയാം. എനിക്കത് പറഞ്ഞല്ലേ പറ്റും. നീ അവിടെ നിൽക്ക്. നിനക്ക് അയാളോട് ഇത്ര ആത്മാർത്ഥത, അയാളായിരുന്നു നിന്റെ അമ്മായിയപ്പനാ. എന്റെ അമ്മായിയപ്പനും അല്ല അപ്പാപ്പനും അല്ല, പക്ഷേ അയാൾ എന്നെ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരാളെ ചതിക്കാൻ എനിക്ക് വയ്യ, ഞാൻ പോയി പറയും. എത്ര കിലോമീറ്റർ ഒരു കാലി അവിടെ നില്ല്. മോളും താരാട്ട് പാട്ട് തുടങ്ങി. സത്യം എനിക്ക് നല്ല ഉറക്കം വരുന്ന പാട്ടുണ്ട്. ടച്ചുപിടി. ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു? സമ്മതിച്ചിരിക്കണോ? കണ്ടില്ലേ, അയ്യർ സാർ ഇപ്പൊ പുലിക്കുട്ടിയാ. എന്റെ ട്രീറ്റ്മെന്റിന്റെ ഗുണം കൊണ്ടൊന്നുമല്ല, മനസ്സന്തോഷം. ഏത് അസുഖത്തിനും ആ ഔഷധം മാത്രമേ ഉള്ളൂ. ഏതൊക്കെ വഴിയിൽ എങ്ങനെയൊക്കെ ശ്രമിച്ചതാ, ഒടുവിൽ കൃഷ്ണൻ തന്നെ വേണ്ടി വന്നു മകളെ കണ്ടുപിടിച്ചു കൊടുക്കാൻ. ഈ കൈ എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. സംശയം എന്റെ ഡോക്ടറെ, ഞാനല്ലേ മോളെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തത്, കണ്ടുപിടിച്ചു കൊടുത്തത്. ഏതായാലും ഇനിയിപ്പൊ ഇങ്ങനെ അങ്ങ് പോയാ മതി, ഒന്നിനും ഭയപ്പെടണ്ട. പറഞ്ഞത് കേട്ടല്ലോ.
നീ അതിനിപ്പോ വീട് വിട്ടു പോകേണ്ട കാര്യമല്ല, എന്റെ കൈക്കാരനായിട്ട് നീ ഇവിടെ തന്നെ കുടിക്കോ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനേ സാറിനോട് അവളെ കുറിച്ചുള്ള മുഴുവൻ സത്യവും തുറന്നു പറയാം. അയ്യോ അത് കുഴപ്പമാവും. അതെ, ആരോഗ്യം വീണ്ടെടുത്തതൊക്കെ ശരി, പക്ഷെ അദ്ദേഹത്തിന് സന്തോഷം കിട്ടുന്ന ഒന്നും ഉണ്ടാവരുത്. അങ്ങനെയായാലും ഇന്നത്തെ നിലയേക്കാൾ മോശമാകാനും മതി, മനസ്സിലായല്ലോ. അതെപ്പോഴും ഓർമ്മ വേണം. ഓക്കെ, വണ്ടി വിട. സാറങ്ങോട്ടോ തിരക്കിട്ട് പോന്നാണ്ടല്ലോ, എന്താ പോന്നല്ലേ? അവൻ അങ്ങനെ അങ്ങ് ഒറ്റക്ക് വിട്ടാ ശരിയാവില്ല, ഞാനും പോവാം. ഞാനും വന്നു. അയ്യോ, ഇതെന്തോന്ന് ജ്വല്ലറിയുടെ പരസ്യോ? സൂപ്പർ സൂപ്പർ, ഇപ്പൊ ജനകോടികളുടെ വിശ്വസ്തമായി. കുട്ടി എന്നാ ഇനി സലാലയിലും കൂടെ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നേ. തിരിച്ചു പോരുമ്പോ സാവിത്രിക്കും എന്റെ മോക്കും വേണ്ടി അവിടെ വെച്ച് കരുതി വെച്ച സ്വർണ്ണാഭരണങ്ങളാണ് ഇതെല്ലാം. ഇനി ഈ ആഭരണങ്ങളെല്ലാം അണിഞ്ഞു വേണം എന്റെ മോളെ എനിക്ക് എന്നും കാണാൻ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്തോന്ന്? അനാഥാലയത്തിൽ നിന്ന് ശാലുവിനെയും കൂട്ടി ഇറങ്ങുമ്പോ ആ നേഴ്സമ്മ പറഞ്ഞത്. നേഴ്സമ്മ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലല്ലോ. ആ നേഴ്സമ്മ പറഞ്ഞു ശാലുവിന് സ്വർണം ഉപയോഗിക്കാൻ പാടില്ല, എന്തോ ഒരു അസുഖത്തിന്റെ പേര്, അതെന്റെ നാവിന്റെ തുമ്പിലിരിക്കുന്നു. എടാ, തുമ്പത്തിരിക്കുന്ന അസുഖമല്ല, കരിനാക്ക്. എനിക്കുണ്ട് അലർജി. മറ്റോ ആണോ? അത് തന്നെ, അത് തന്നെ. തന്നെയും അല്ല, ഈ അസുഖം അസുഖം കൂടിക്കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാമെന്നും പറഞ്ഞു. എന്നോട് ആരും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞതാ. സാറിനിപ്പോ എന്താ വേണ്ടത്? പൂർണ്ണ ആരോഗ്യത്തോടുള്ള ഒരു മോള വേണോ, അതോ അലർജി മൂത്ത് ഒരു വശം തളർന്നു പോയ മോള വേണോ? എനിക്കെന്റെ മോളെ മതി, ഒരു റിസ്ക് വേണ്ട. ഇതെല്ലാം അഴിച്ചു വെച്ചാരെ മോളെ. അമേരിക്കയിൽ നിന്ന് ഞാൻ ജീവനോടെ രക്ഷപ്പെടാൻ കാരണം എന്റെ ഫ്രണ്ട് സേതുരാമനാ. അയാൾക്കൊരു മകനുണ്ട് ജയരാമൻ, ഫിലാഡൽഫിയയിൽ വലിയൊരു റെസ്റ്റോറന്റ് നടത്തുക. കല്യാണപ്രായം കഴിഞ്ഞു, ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടില്ല, ആളാ ടൈപ്പാ. അമേരിക്കയിൽ നിന്ന് തിരിക്കുന്നതിന് മുമ്പ് സേതുരാമനോട് ഞാൻ ചോദിച്ചു, ഞാൻ എന്റെ മോളെ തേടി പിടിക്കുവാണെങ്കിൽ അവനെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കാമോ എന്ന്. അതയാൾക്ക് 100 വട്ടോ സമ്മതവും ആയിരുന്നു. വരുന്ന തിങ്കളാഴ്ച ജയരാമൻ എത്തും പെണ്ണ് കാണാൻ. ഞാൻ കണ്ടിട്ടില്ല ജയരാമനെ, ലേശം കറുത്തിട്ടാണെന്നാ പറയണേ. ഇനി അവര് തമ്മിൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്കതങ്ങ് നടത്തി കൊടുത്താലോ. കൃഷ്ണ, ഇത്ര പെട്ടെന്ന് മോളെ കിട്ടിയിട്ട് കുറച്ചു ദിവസമല്ലേ ആയുള്ളു, അതിനിടയ്ക്ക് അങ്ങ് കെട്ടിച്ചയക്കാന്ന് വെച്ചാ അതും അമേരിക്കയിലേക്ക്. സ്വന്തം മോളെ കണ്ട് കൊതി പോലും തീർന്നു കാണില്ല സാറിന്. അതുകൊണ്ട് അതിനെപ്പറ്റി നമുക്ക് സാവകാശം ആലോചിച്ചാ പോരെ. അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ ഒരു പയ്യൻ ആലോചിച്ചാലോ, മകള് കൈവിട്ടു പോകുന്നുള്ള പേടിയും വേണ്ട. എന്റെ അറിവിൽ ഒരു വലിയ ജൈവവള ഫാക്ടറിയുടെ മകനുണ്ട്, അല്ല ഫാക്ടറി ഓണറുടെ മകനുണ്ട്. പാവൻ ചെക്കൻ നല്ല തങ്കപ്പെട്ട സ്വഭാവം, കാണാനാണെങ്കിൽ ഒരു 7-7 അഴക് വരും. പിന്നെ വിദ്യാഭ്യാസമോ മറ്റു കുഴപ്പങ്ങളോ ഒന്നും ഇല്ലതാനും നല്ല പയ്യനാ. എനിക്കറിയാം, അവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കല്യാണം നടത്തി കൊടുക്കാമെന്ന് സേതുരാമന് ഞാൻ വാക്കുകൊടുത്തുപോയി. എന്നാലും ഒരു പ്രശ്നമുണ്ട്, ജയരാമൻ വലിയ കോടീശ്വരൻ, എന്റെ മോക്കാണെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല. അതുകൊണ്ട് ജയരാമൻ വരുന്നതിന് മുമ്പ് എന്റെ സകല സ്വത്തുക്കളും മോളുടെ പേരിലാക്കാൻ പോവാ. ഒന്നുമില്ലാത്ത എന്റെ മോളെ അയാൾ താലി കെട്ടേണ്ടി വരരുത്. അതിനുള്ള ഏർപ്പാടുകളൊക്കെ കൃഷ്ണൻ തന്നെ ചെയ്യണം, അധികം സമയമില്ല. ഗുളികനോ? അതാരാ? ആ ശാലുനിപ്പൊ ശനിയാ, ശരിയല്ല സമയം. ശരിയല്ല സമയം, ശരിയല്ലെങ്കിൽ 10-20 വർഷമായിട്ട് തേടി നടന്നതിന്റെ അച്ഛൻ എനിക്ക് കിട്ടും. അത് ശരിയാ, പക്ഷെ അപഹാരം ഉണ്ടല്ലോ. എന്തോന്നോ? അതായത് ഇത് ശനി, ഇത് ശുക്രൻ. ഈ ശനിയുടെ ഒരു നോട്ടം കണ്ടോ, നോട്ടത്തിന്റെ പെസക് കണ്ടോ? പിന്നെ സാറിന് ഇപ്പൊ ശനിയെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ആ ശനി ശുക്രന്റെ പിന്നിൽ മറഞ്ഞു. 1 വർഷം കഴിയുമ്പോ അങ്ങ് മറയും. അതുവരെ ശാലുവിന്റെ പേരിൽ നമ്മൾ ഒരു നല്ല കാര്യവും ചെയ്യാൻ പാടില്ല സർ, ചെയ്താ കൈമോശം വരും. ജോത്സ്യം എന്ന് പറയുന്നത് സത്യമാണ് സർ, അല്ലടാ. പിന്നെ ജോത്സ്യ അച്ചപ്പല്ലേ? അല്ല, അച്ചട്ടല്ലേ. അല്ല കൃഷ്ണ, ഈ ശനിയുടെ അപഹാരം കഴിച്ച് എഴുതാമല്ലോ. എഴുതണം, എഴുതില്ലെങ്കിൽ കുഴപ്പ. ആശ്വാസായി. അല്ല, കൃഷ്ണന് ജ്യോത്സ്യത്തിലൊക്കെ നല്ല വശമല്ലേ? തനിക്ക് അത്ര വിശ്വാസമായതുകൊണ്ട് എഴുത്തൊക്കെ 1 വർഷം കഴിഞ്ഞു മതി. അതുവരെ ഭഗവാൻ എനിക്ക് ആയുസ് തന്നാ മതി. ആ പിന്നെ കൃഷ്ണ, തിങ്കളാഴ്ച കൃഷ്ണൻ തന്നെ എയർപോർട്ടിൽ പോയി ജയറാമിനെ കൂട്ടിക്കൊണ്ട് വരണം. എന്താ? ഓ ആ കൃഷ്ണ, നമ്മുടെ ഔട്ട് ഹൗസ് ഒക്കെ ആകെ വൃത്തിയേടായി കിടക്കും. അതിനെന്താ, അത് വൃത്തിയാക്കിക്കളയാൻ. വൃത്തിയാക്കിട്ട് കൃഷ്ണൻ അങ്ങോട്ട് മാറിക്കോളൂ, ഒപ്പൽ അകത്തെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ.